എല്ലാവർക്കും നമസ്കാരം. ഈ അവധിക്കാലത്ത് ഞാൻ പ്ലാൻ ചെയ്തിരുന്ന വെക്കേഷൻ ആർട്ട് ക്ലാസ്സുകൾ എന്തായാലും വെള്ളത്തിലായി. ക്ലാസ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്തിരുന്നവർക്കും ലോക്ക്ഡൗൺ കാരണം വീടുകളിൽ ബോറടിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. കുട്ടികൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ കഴിയുന്ന രസകരമായ കുറച്ച് വരകളാണ് ഇനി കാണാൻ പോകുന്നത്. ഫീസ് ഒന്നും തരണ്ട. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒത്തിരി ഒത്തിരി സപ്പോർട്ട് നൽകുക. കുട്ടികൾക്കിഷ്ടം എപ്പോഴും നല്ല രസമുള്ള കഥാപാത്രങ്ങളായിരിക്കും. കുറച്ച് തമാശയൊക്കെ കലർന്ന് അവർക്ക് കണ്ടാൽ ഇഷ്ടം തോന്നുന്ന കഥാപാത്രങ്ങൾ അല്ലേ. ഇവിടെ ദാ ഈ പൂച്ചക്കുഞ്ഞിനെ നോക്കൂ, അവൻ നല്ല സുഖമായി കിടന്നുറങ്ങുകയാണ്. കൊറോണക്കാലമാണ്, ആരും പുറത്തിറങ്ങരുതെന്നല്ലേ. സമൂഹത്തോടുള്ള നമ്മുടെ കടമയാണ് ഇതിലൂടെ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആശയങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ വരകളിലൂടെയൊക്കെ കാണിക്കാൻ കഴിയും. വീട്ടിലുള്ള പട്ടിയെയും പൂച്ചയെയും പൂക്കളെയും ഒക്കെ ഇതുപോലെ നിങ്ങൾക്കും രസകരമായി വരയ്ക്കാം. അതിനുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ പൂച്ചക്കുഞ്ഞിനെ എത്ര ചെറിയ വരകളിലൂടെയാണ് പെട്ടെന്ന് വരച്ചു തീർത്തെന്ന് ശ്രദ്ധിച്ചില്ലേ. ഇനി അവനെ ഭംഗി കൂട്ടാൻ കുറച്ച് പുള്ളികൾ കൂടി ആയാലോ. കുട്ടികളായിരിക്കെ വര എന്തിന് പഠിക്കണം എന്നുകൂടി ഞാൻ പറയാം. എന്തിനേയും നിങ്ങളുടേതായ കാഴ്ചപ്പാടിലൂടെ വ്യത്യസ്തമായി കാണുവാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. അത് നല്ലതല്ലേ. പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആശയങ്ങൾ, അതൊക്കെ നിങ്ങൾ കുട്ടികളെ വ്യത്യസ്തരാക്കും. പൂച്ചയുടെ കൂടെ കിടന്നുറങ്ങുന്നാരെന്നറിയണ്ടേ? നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടി തന്നെ. അവനെ കൊതിപ്പിക്കുന്ന എന്തോ അവൻ സ്വപ്നം കാണുന്നുണ്ട്. അതാണ് മുഖത്ത് എത്ര സന്തോഷം. അങ്ങനെ ചെറിയ ചെറിയ വരകളിലൂടെ നമ്മളൊരു പട്ടിക്കുട്ടിയെ കൂടി വരച്ചു. പട്ടിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എല്ലിൻ കഷ്ണമാണ് അവൻ സ്വപ്നത്തിൽ കാണുന്നത്. അതാണ് മുഖത്ത് എത്ര സന്തോഷം. ആ എല്ലിൻ കഷ്ണം നമ്മളിവിടെ ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സിൽ വരച്ചു. ഇനി അവൻ്റെ വായിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവരെ രണ്ടുപേരും കിടന്നുറങ്ങുന്നത് ഒരു മനോഹരമായ കൂണിൻ്റെ കീഴിലാണ്. ഒരു വീട്ടിലെ എല്ലാവരും പുറത്തൊന്നും ഇറങ്ങാൻ ശ്രമിക്കാതെ വീടിനുള്ളിൽ തന്നെ കഴിയുന്നു എന്നതാണ് ഇതിന് പിന്നിലെ ആശയം. അതുകൊണ്ടൊരു ബോർഡ് കൂടി കൊടുക്കാം, കൊറോണ സ്റ്റേ ഹോം. പൂച്ചക്കുട്ടിയുടെയും പട്ടിക്കുട്ടിയുടെയും അടുത്തേക്ക് ഈ കൊറോണക്കാലത്ത് ആരും വരാതിരിക്കാനാട്ടോ ഇങ്ങനൊരു ബോർഡ് വെച്ചേക്കുന്നത്. ഇനി ഈ കൂടിനെ കൂടി ഭംഗിയാക്കാം. ഇതുപോലെ നമുക്കും നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഓർത്ത് പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ കഴിഞ്ഞുകൂടാം. ഒപ്പം നമ്മുടെ ആരോഗ്യവും ശുചിത്വവും കൂടി ശ്രദ്ധിക്കണം. ഇതുപോലൊരു വീട് നിങ്ങളും വരച്ചു നോക്കൂ. ഇന്ന് നിങ്ങളെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നത് ഒരു മുയലിനെയാണ്, റാബിറ്റ്. അതിനാദ്യം ഇങ്ങനൊരു ട്രയാംഗിൾ വരയ്ക്കുന്നു. ഈ ട്രയാംഗിളിൻ്റെ വശങ്ങളെല്ലാം ഇതുപോലെ ഉരുണ്ട് ഇങ്ങനൊരു ഷേപ്പായാലോ. ജലദോഷമൊക്കെ വരുമ്പോൾ കഴിക്കുന്ന വിക്സ് മിഠായി പോലെ അല്ലേ. അതിന് താഴെയായിട്ട് ഒരു ചക്കക്കുരു പോലെ ഒരു ഷേപ്പ്. വിക്സ് മിഠായും ചക്കക്കുരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ മുയലിൻ്റെ തലയും ഉടലുമായി. ഇനി അതിന് ഭംഗിയുള്ള കണ്ണുകളും മൂക്കുകളും ഒക്കെ വരയ്ക്കുന്നു. ദാ ഈ മൂക്കിങ്ങനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ തുമ്പിലൊരു കുറച്ച് ഭാഗം കളർ ചെയ്യാതെ വിട്ട് കഴിയുമ്പോൾ നല്ല തിളക്കമുള്ള മൂക്ക് പോലെയാകും. ഇനി മുയലിന് നല്ല വെളുത്ത അകത്തേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് പല്ലുകൾ. ഇനി എന്താ വേണ്ടത്? നല്ല നീളം ചെവി അല്ലേ. ഇനി മുയലിന് കൈകളും കാലുകളും ഒക്കെ വരയ്ക്കണം. അവൻ്റെ ഉടലിന് ഒരു ചെറിയ ഷേപ്പ് കൂടി കൊടുക്കണം. പിൻഭാഗം ഇങ്ങനെ കുറച്ച് വളച്ചെടുത്ത് നല്ല ഷേപ്പാക്കാം. മുൻവശത്ത് ഒരു ചെറിയ കുടവയറും. അവശേഷിക്കുന്ന കൈകളും കാലുകളും എല്ലാം ഇതുപോലെ പതിയെ ഭംഗിയോടുകൂടി വരയ്ക്കാം. ദാ നമ്മുടെ മുയൽ റെഡി. ഈ മുയലിനെ കുറച്ചുകൂടി ഭംഗിയായി ഞാൻ പേന കൊണ്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മുമ്പേ പറഞ്ഞതുപോലെ അവൻ്റെ മൂക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ തുമ്പിലൊരല്പം ഭാഗം വിട്ട് കളർ ചെയ്യാം. നല്ല തിളക്കമുള്ള മൂക്കായില്ലേ. അതിനുശേഷം അവൻ്റെ കവിളുകൾ, അവൻ്റെ കുഞ്ഞിപ്പല്ലുകൾ, ബാക്കിയുള്ള ശരീരഭാഗം. സ്കെച്ച് ബുക്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതാക്കി തന്നെ വരച്ചോളൂ. പതിയെ വളരെ പതിയെ വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ആ ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റും. അവൻ്റെ കാലുകളും അവൻ്റെ കൈകളും ഒക്കെ. ചെറിയൊരു കുടവേരം കൂടെ വരച്ച് കഴിയുമ്പോൾ മുയലിനെ കാണാനൊരു ചന്തമൊക്കെ ഉണ്ടാവും. അവൻ്റെ അവശേഷിക്കുന്ന വാല്. ആ നമ്മൾ ചെവി വരയ്ക്കാൻ വിട്ടുപോയി. നീണ്ട ചെവികൾ നിങ്ങൾ മുയലിനെ കണ്ടിട്ടില്ലേ. ഇനി അവശേഷിക്കുന്ന പുരികങ്ങളും മീശയും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുയൽ റെഡി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ മുയൽ എന്തോ കണ്ട് കൊതിയോടെ നിൽക്കുന്നുണ്ട്. അതെന്താണാവോ? ഒരു പെട്ടിയാണല്ലോ അത്. അതെന്താണെന്ന് നോക്കിയാലോ. അതിന് പുറമേ എന്തോ പടം വരച്ചിട്ടുണ്ടല്ലോ.
മറ്റൊന്നുമല്ല ക്യാരറ്റാണ്. ദാ ഒരു ഫ്രഷ് ക്യാരറ്റിൻ്റെ ബോക്സാണ് ആ പുല്ലുംപുറത്ത് മുയൽ കണ്ടത്. മുയലിന് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണല്ലോ ക്യാരറ്റ്. ക്യാരറ്റ് കണ്ടാൽ മുയൽ വെറുതെ ഇരിക്കില്ലല്ലോ. എത്രയും പെട്ടെന്ന് ആ ക്യാരറ്റ് വെട്ടി സ്വന്തമാക്കാനാണ് ഇനിയുള്ള ശ്രമം. ആ പെട്ടി കിട്ടിക്കഴിഞ്ഞ് അതിനുള്ള ക്യാരറ്റ് മുഴുവൻ ഒറ്റയ്ക്കകത്താക്കാനാണ് കൊതിയൻ മുയലിൻ്റെ ആഗ്രഹം. ആ പെട്ടിയുടെ അടുത്തേക്ക് കുതിച്ചു ചാടാൻ തയ്യാറായി നിൽക്കുന്ന മുയലിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ആക്ഷൻ നമ്മൾ കാണിക്കണം. മുയൽ ചാടിച്ചാടി സ്പീഡിലാണല്ലോ പോകുന്നത്. മനസ്സിലാണെങ്കിൽ നിറയെ ആ പെട്ടിയിലെ ക്യാരറ്റാണ് താനും. അപ്പോൾ സ്പീഡിൽ പോകാതിരിക്കാൻ തരമില്ലല്ലോ. വായുവിൽ അവൻ്റെ കൈകളും കാലുകളും എല്ലാം ഇതുവരെ പൊങ്ങി നിൽക്കണം. ആക്ഷൻ കാണിക്കുവാനായിട്ട് അവൻ്റെ ചെവികളെല്ലാം ഇങ്ങനെ ഉയർന്നു നിൽക്കട്ടെ. വായിലാണെങ്കിൽ കൊതിയായിട്ട് വെള്ളം വന്നു തുടങ്ങി. അവൻ്റെ ചാട്ടത്തിൻ്റെ സ്പീഡ് കാണിക്കാൻ എന്താ ഇങ്ങനെ കുറേ ലൈനുകൾ കൂടി വരയ്ക്കാം. വന്നു ചാടിയത് കൃത്യം പെട്ടിയുടെ ഉള്ളിൽ തന്നെ. ഇനി അതിനുള്ളിൽ ആ ക്യാരറ്റ് മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു തീർക്കണം. കൊതിച്ചിരുന്നപ്പോൾ കിട്ടിയ ബിരിയാണി പോലെ കിട്ടിയ അവസരം മുതലാക്കാം. ഒരു കഷ്ണം പോലും ബാക്കി വെക്കാതെ മുഴുവൻ ക്യാരറ്റും തിന്നു തീർക്കുകയാണ് മുയൽ. ഖിർ ഖിർ തിന്നുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? അങ്ങനെ വലിയൊരു പണി കഴിഞ്ഞു. ഇനി മുയലിൻ്റെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? ആകെ അവശനായി തളർന്ന് ഒരടി നടക്കാൻ വയ്യാതെ ദാ മുയൽ പെട്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അല്ലെങ്കിലും ഇത്രയധികം ക്യാരറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കഴിക്കാതിരിക്കുമോ? ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. കൊറോണക്കാലം ആയതുകൊണ്ട് പുറത്തിറങ്ങാനേ പാടില്ലായിരുന്നു. വീട്ടിലെത്തിയാൽ ഉടൻ കൈയും കാലും എല്ലാം നന്നായി സോപ്പ് തേച്ച് കഴുകി ഒന്ന് കുളിക്കണം. കഥ ഇവിടെ കഴിയുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യണേ. ചാനൽ എല്ലാവരിലേക്കും എത്തട്ടെ. ഒരുമിച്ചിരുന്ന് ഇതുപോലുള്ള കഥകൾ ഇനിയും പറയാലോ.